നമ്മൾ ഇന്ന് കാതറിൻ കുക്ക് ബുക്കിലൂടെ കാണിക്കുന്നത് ഗാർലിക് ചില്ലി സോസാണ്. അപ്പോൾ നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോസാണിത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ചില്ലി ഗാർലിക് സോസിന് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് വറ്റൽ മുളകാണ്. ഞാൻ ഇതിലേക്ക് 50 ഗ്രാം വറ്റൽ മുളകാണ് ഇടുന്നത്. അപ്പോൾ നമുക്കത് കുറച്ച് നേരത്തേക്ക് സോക്ക് ചെയ്ത് വെക്കണം വെള്ളത്തിൽ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണ്. 50 ഗ്രാം ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. സോസിന് വേണ്ടി നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഈ കുറച്ച് ഓയിൽ ഒഴിക്കുകയാണ് ഞാൻ ഇതിലേക്ക്. അത് നമുക്ക് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സിസേം ഓയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതിലേക്ക് ഒരു ബൗള് വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി കിട്ടണം. വെളുത്തുള്ളി ഇട നന്നായി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പച്ചപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അരമണിക്കൂർ സോക്ക് ചെയ്ത വറ്റൽമുളകാണിത്. അരമണിക്കൂറത്തേക്കാണ് ഞാൻ വെച്ചത്. അപ്പോൾ നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓയിലിൽ മൂപ്പിച്ച വെളുത്തുള്ളിയാണത്. അത് നമ്മൾ ഈ വറ്റൽമുളകിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യമായ നമ്മുടെ സോസിന് ആവശ്യമായ ഉപ്പ് 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾസ്പൂൺ പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് 3 ടേബിൾസ്പൂൺ വിനീഗർ നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അതേ ഓയിലിൽ തന്നെയാണ് നമ്മൾ ഈ സോസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ അതിലേക്ക് സോസ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റി നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാവുന്നതാണ് സോസ്. അപ്പം പെട്ടെന്ന് ചീത്ത ആവാതിരിക്കാൻ വേണ്ടിയാണത് ഞാൻ ചെയ്യുന്നത്. നമ്മൾ നമ്മളിങ്ങനെ സോസ് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ ഐറ്റം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഗാർലിക് സോസ് ചെയ്തുള്ള ഐറ്റം ചെയ്യുമ്പോൾ നമുക്കത് എടുക്കാവുന്നതാണ്. പുറത്തുനിന്ന് ഒന്നും നമ്മൾ ഇങ്ങനത്തെ സോസ് മേടിക്കേണ്ട. ഇതിപ്പോൾ നല്ല ടേസ്റ്റായി. നമ്മൾ ഹോം മെയ്ഡ് സോസാണല്ലോ. 2-3 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഓയിലിട്ടൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാവുന്നതാണ്. നമുക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്. നമ്മുടെ വളരെ ടേസ്റ്റിയായ ഗാർലിക് ചില്ലി സോസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു സോസ് വെക്കുന്ന ഒരു ബൗളിലേക്ക് മാറ്റിയാണ്, ഒരു ബോട്ടിലേക്ക് മാറ്റിയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ഒരു ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ തുടർച്ചയായി വീഡിയോ